പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാം. കുറച്ച് ദിവസമായി കൃഷി ഭൂമിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയിട്ട്. നട്ടുപോയ ചീരകളും മുളകുകളും ഒക്കെ എന്തായിന്നറിയാം. കുറച്ച് ദിവസം യാത്രയൊക്കെ ആയിട്ടും പിന്നെ കുറേ തിരക്കിലും ഒക്കെ പെട്ടങ്ങനെ പോയി. ഇന്നിപ്പം കുറച്ച് പണിയെടുക്കാമെന്ന് വെച്ചു, ലേശം അധ്വാനിക്കാന്ന് വെച്ചൊരു ദിവസമാണ്. അപ്പോൾ ചെടികളുടെ പുല്ലൊക്കെ പറിച്ച് കളയുക, അവർക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കിച്ചൺ ഗാർഡനിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കി എല്ലാം കണ്ട് മനസ്സിലാക്കി ഇനി ഇന്ന് എന്തൊക്കെ ചെയ്യാമെന്നിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കുറച്ച് തയ്യൽ പറിച്ച് ഇടാൻ കാണുന്നുണ്ട്. അപ്പോൾ ഗ്രോ ബാഗുകൾ നിറച്ചിട്ട് അരിച്ചാക്കാണ് എൻ്റെ ഗ്രോ ബാഗ്. അതിലെല്ലാം കരിയില നിറച്ച് കുറച്ച് മണ്ണൊക്കെ കൂട്ടി കുറച്ച് വളമൊക്കെ ഇട്ട് കുറച്ച് തൈകൾ നടാനുണ്ട്. വഴുതനങ്ങ തൈയും മുളക് തൈയൊക്കെ നട്ടതൊക്കെ കുറച്ച് ഉഷാറായി തുടങ്ങി. അപ്പം വാഴക്കൊലയൊക്കെ നല്ലോണം കുറേ വലുതായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇറങ്ങി. അപ്പൊ കൂടെ എന്റെ വട്ടിക്കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. മാധവി എന്നോട് പറഞ്ഞാൽ അത് പോവുകയാണ് നടക്കും. നല്ല കർഷക ശ്രീയാണ് എന്റെ മാധവി. അതിങ്ങനെ ഇറങ്ങും. എന്റെ ഞാനും അതിൻ്റെ കൂടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് കണിയൊക്കെ എടുത്ത് അങ്ങനെ പോവും. അതിൻ്റെ ഇടയിൽ നട്ട തൈകളൊക്കെ ഇതാണ്, എന്നിട്ട് പണികളാണ് ഇതൊക്കെ. കുറച്ച് കരിയിലയൊക്കെ കൂട്ടി കുറച്ച് മണ്ണൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് പറിച്ച് നട്ടതാണ് അതിന്. ഇനി അപ്പോൾ അതിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ നടുക എന്ന പണി തീർന്നു. ഈ നട്ടതിനെ സംരക്ഷിക്കാൻ എല്ലാത്തിനും കുറച്ച് വെള്ളം കൊടുക്കണം. വൈകുന്നേരമൊക്കെ നല്ല രസമാണ് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. മണ്ണ് തീർച്ച അതിന് ക്ഷീണം പറ്റാതിരിക്കാൻ കരിയില വെച്ച് കൊടുക്കുന്ന ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പഠിച്ചു വരും. ഭയങ്കര രസമുള്ളൊരു പണിയാണ് അത്. പയറ് തൈകളുണ്ട്, ചീരത്തൈകളുണ്ട്. അതൊക്കെ ഒന്ന് വളർത്തിയെടുക്കണം. ഇടയ്ക്കൊക്കെ ഇവർക്ക് വന്ന് നനച്ചൊക്കെ കൊടുത്തു പോകുമ്പോൾ മനസ്സിനൊരു സുഖം. ധാരാളമായിട്ട് ഈ പനിക്കൂർക്കയുടെ ഇല ഉണ്ടായിട്ടുണ്ട്, അത് പൊട്ടിച്ചിട്ട് മുയലിന് കൊണ്ടു കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ. ജോലികൾ തീരുന്നേ ഇല്ല, അതെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാലുണ്ടാവും. ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു സമ്മർദ്ദം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് നല്ല ഉറക്കമൊക്കെ കിട്ടും. നമുക്കിതൊക്കെ കാണുമ്പോൾ നല്ല ഹാപ്പിയാണ്. ഇതൊക്കെ നമ്മളാരും നിർബന്ധിച്ചിട്ട് ചെയ്യുന്ന പണികളല്ലല്ലോ, നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്യുന്നല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഫ്രീ ആയിരിക്കും. നമ്മൾ പൂക്കളും ചെടികളും കൂടി ഒരുമിച്ചൊക്കെ നട്ട് അതിനെയൊക്കെ നോക്കി കുറച്ച് നേരം ആ ചട്ടികളിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത്. ഇതൊക്കെ ശ്രമം വെള്ളരിയാണ്, കുരുത്ത് വരുന്നുണ്ടാവോ ഇല്ലയോ എന്നൊന്നറിയില്ല. ഞാൻ ആദ്യത്തെ ശ്രമമാണ്, ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പെട്ട അങ്ങനെ ഒരു ഇതിലെടുക്കണം. അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റൂല. എന്താ ചിലതൊന്നും ഒന്നും കിട്ടില്ല എന്ന് വരും. ചിലപ്പോൾ എല്ലാം പോയെന്ന് വരിച്ച ഒരു ദിവസം ചെന്ന് നോക്കുമ്പോൾ എല്ലാത്തിനെയും മുറിച്ചിട്ട കാണാം. അങ്ങനെയൊക്കെ നമ്മൾ വിഷമിക്കാതെ വീണ്ടും നടുക. അതാണ് എൻ്റെ ഒരു രീതി. നല്ല നല്ല സന്തോഷത്തോടെ എല്ലാത്തിനെയും നട്ട് ഇങ്ങനെ നനയ്ക്കുക. മുളകൊക്കെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. വെളുത്ത മുളകൊക്കെ എനിക്ക് ഉണ്ടാകാറുണ്ട്. കുറച്ച് പയറൊക്കെ ഉണ്ടാകുന്നുണ്ട്, അതൊക്കെ വിത്തിനിടണം. അത് പറിക്കണ്ട,
നട്ടിട്ട് കുറച്ച് അവനങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അതിലൊക്കെ പയറ് വരണം. ഇപ്പം എൻ്റെ വിത്തെടുക്കാം. പച്ചപ്പയർ വെജിറ്റബിൾ ഗാർഡൻ ഇടയിൽ അമ്പൽച്ചെടികളുണ്ട്. അതിലൊക്കെ മൊട്ടുംപൂവുണ്ട്, ചീരകളുണ്ട്, കാന്താരിമുളകുണ്ട്, പച്ച കാന്താരിമുളകുണ്ട്, വെളുത്ത കാന്താരിമുളകുണ്ട്, പിന്നെ പച്ചമുളകുണ്ട്, ചീരയും വഴുതനയും ഉണ്ട്, ചെറിയ കുറച്ച് തൈ ഇപ്പം നട്ടിട്ടുണ്ട്, പച്ചമുളക് ഉണ്ടാകുന്നുണ്ട്, വാഴയും വാഴക്കൊലകളും ഉണ്ട്, ഈ ചെടിയിലും ഉണ്ട്. ഒരു പുട്ടുവെള്ളാട്ടി ശലഭങ്ങളും പറഞ്ഞു നടക്കുന്നു. ശലഭങ്ങളും ഉണ്ട്. ഇടാൻ എവിടെയോ കണ്ടുവച്ചിട്ടുണ്ടല്ലോ ചെടികളിൽ. ആ എന്തെങ്കിലും ചെയ്യട്ടെ, അതിനും വേണ്ടേ ജീവിക്കാം. അത് അമ്മക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ചെടി നട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൂവ് കരിമ്പ് മത്തങ്ങാവള്ളി വെറുതെ ആളെ പറ്റിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടക്കുന്നുണ്ട്. ചേമ്പുണ്ട്. മഴയത്തൊക്കെ ചേന ഉണ്ടായിരുന്നു. അപ്പുറത്തെ ഒരു വെട്ടിക്കളഞ്ഞ വാഴയുണ്ട്, പൊടിച്ചു വരുന്നു. ആ നല്ല കാഴ്ച. മാവുദയ്യ ഒരു വെട്ടിക്കളഞ്ഞത്, അതും പൊടിച്ചു വരുന്നുണ്ട്. അതാ വഴിയിൻ്റെ ആൾക്കാരാ, വഴിയിലൂടെ നടക്കുന്നവരാ. ഒരു വെട്ടിക്കളഞ്ഞ ചായാമൻസ, മുരിങ്ങ, വാഴ എല്ലാവരും നല്ലതായിട്ട് വളരുന്നുണ്ട്. ഞാൻ നനച്ചു കൊടുക്കും എല്ലാ ദിവസവും നനയ്ക്കും. ഒരു കുട്ടിക്ക് അറിയുമ്പോൾ അവിടെ വളരുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ കൂടി വെയില് എടുക്കാൻ വേണ്ടി അവൻ പുറത്തേക്ക് തല നീട്ടി തുടങ്ങി. നന്നായി പോകും. ഇഷ്ടപ്പെട്ട കാഴ്ചകളാണ് ഇതൊക്കെ. ഉള്ളിക്കൊക്കെ തളിര് മുളയ്ക്കുന്നുണ്ട്. ഇതിന് അടുത്ത കൊല്ലം കായ്ക്കുമായിരിക്കും. എന്താ ഭംഗി. ഇപ്പം എൻ്റെ ഇടയിലൊരു വെളുപ്പ് റോസ് ഉണ്ട്. അതിനൊന്ന് പ്രൂൺ ചെയ്ത് വിട്ടപ്പം നല്ലോണം തളിര് വരുന്നുണ്ട്. ചെമ്പരത്തി പൂത്ത് കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ വാഴക്കൊല ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ പിൻഭാഗമാണിത്. പറിച്ചും പച്ചയും കളറായിട്ട് വീടാണ്. എൻ്റെ ബാഗൊക്കെ ഇങ്ങനെയാണ്. അവിടെ കുറച്ച് കൊലയൊക്കെ ഉണ്ട്. എനിക്ക് സന്തോഷം. ചേമ്പ്, ചേന, താള് ഇതൊക്കെ ഞാൻ നട്ടുണ്ടാക്കും. വാഴ കഴിഞ്ഞ ദിവസം ഞാൻ കാച്ചിൽ വിളവെടുത്തിട്ട് അതിനെ കൊണ്ട് അസ്ത്രം എന്നുള്ള കറി ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. എന്നിട്ടതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അറിയിക്കണേ. കുറച്ച് ദിവസമായി കൃഷി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് കൃഷിയൊക്കെ ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടൂല. അപ്പോൾ ഞാൻ അതിലേക്ക് ഇറങ്ങിയത്. നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഉള്ള വക ഇവരാണ് തരുന്നത്. ഓരോരോ സാധനങ്ങളായിട്ട് നമുക്ക് ഓരോരോ ദിവസം കിട്ടും. ഈ വാഴക്കൂമ്പൊക്കെ എടുത്ത് വേറെ ഇനിയൊരു ദിവസം കറി വയ്ക്കണം. ഇത് കുറച്ച് ഇലകൾ പൊട്ടിച്ചതാണ്. അത് മുയലിന് വേണ്ടിയിട്ടാണ്. പനിക്കൂർക്കേടല്ല, അത് അവർക്ക് തിന്നാലും നല്ലതാണ്. അപ്പോൾ അവർക്കിഷ്ടം. അത് കുറച്ച് അവർക്ക് പൊട്ടിച്ചുകൊണ്ട് കൊടുക്കും. ചീരയൊക്കെ ഞാൻ എടുക്കുമ്പോഴത്തേക്കും എൻ്റെ മാധവി വന്നിട്ട് അതിനെയൊക്കെ തൊട്ട് നോക്കുക, എന്നെ സ്നേഹിക്കാൻ വരിക. എന്തൊരു സന്തോഷമെന്നറിയുക എൻ്റെ കൂടെ കൃഷി ചെയ്യാൻ. എൻ്റെ കൂട്ടതാ. പല പല വാഴക്കൊലകൾ, പച്ചമുളക് കായ്ച്ചു തുടങ്ങി പുതിയ ചെടികളിൽ. എല്ലാം ഒരു സന്തോഷമല്ലേ കാണാനും.
വിളവെടുക്കാനും ഒക്കെ. പാവം അതിൻ്റെ ഇടയിലെല്ലാം വലൂട്ടമാർ ഞാൻ കൊണ്ടുവരുന്ന പച്ചപ്പിനായിട്ട് കാത്തിരിക്കും അവർ. ചിലയും ഒക്കെ അവർക്കും കൊടുത്തു. ചിലപ്പോൾ പൂക്കളായിരിക്കും, ചിലപ്പോൾ കുറച്ച് ഇലകളായിരിക്കും. ഞാൻ പറമ്പിലേക്ക് ഇറങ്ങി കയറുമ്പോൾ അതുങ്ങളിങ്ങനെ കൈ പിടിച്ച് ഉയർത്തുന്ന നിൽക്കുന്നു നോക്കും. അപ്പോൾ അതുങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുത്ത് ഒരു സന്തോഷം. ജീവിതമേ, നിന്നോട് ഞാൻ നന്ദി പറയുന്നു. നീ എനിക്ക് തന്ന നന്മകൾക്കെല്ലാം, ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളിലൊക്കെ ഞാൻ വളരെയേറെ ധന്യയാകുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട ജീവിതത്തിൽ സന്തോഷിക്കാൻ. ദാ ഈ ഒരു ചീരത്തലപ്പ് കണ്ടാൽ മതി എൻ്റെ സന്തോഷം. അതൊക്കെ ഇതിൻ്റോടൊപ്പം നിങ്ങൾ കൂടുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യൂ.